ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മസ്കറ്റിൽ എത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മസ്കറ്റിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അപ്പൊ ആ ഒരു വീഡിയോ എയർ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് ഇൻസ്റ്റാ മെസ്സേജിലും പേഴ്സണൽ മെസ്സേജും ഒക്കെ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ നാലു പേരും കൂടി പോയത്, എങ്ങോട്ടാണ് പോയത്, എപ്പോഴാണ് പോയത്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യത്തിന്റെ ഒരു ചെറിയൊരു ഇൻട്രോ ഞാൻ ഇപ്പൊ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയാം. അപ്പൊ ഞങ്ങള് നാലു പേരും കൂടി കാനഡയിലേക്കാണ് പോകുന്നത്, കൊച്ചിയിൽ നിന്ന് കാനഡയിലേക്കാണ് പോകുന്നത്. നമ്മൾ നാല് ഫ്ലൈറ്റ് കയറി മൂന്ന് രാജ്യങ്ങള് സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ യാത്ര. അപ്പൊ അതില് ആദ്യത്തെ എന്ന് പറയുന്നത് കൊച്ചി ടു മസ്കറ്റ് ആയിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവിടെ മസ്കറ്റിൽ ലാൻഡ് ചെയ്യുന്നു. അവിടെ 14 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അതിനുശേഷം മസ്കറ്റിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക്, അതായത് ജർമ്മനിയിലേക്ക്. ഇനി ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. അപ്പൊ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏജൻസി ഇല്ലാതെയാണ് ഞങ്ങൾ കാനഡയിലേക്ക് ഒരുമിച്ച് കുടുംബമായിട്ട് പോകുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഒരുപാട് ഏജൻസിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ഇങ്ങനെ ഒരു വിസ ഫയൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ഏജൻസിയെ, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഏജൻസിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞങ്ങളടുത്ത് സംസാരിച്ചത്. ഒന്ന് ഏജിൻ്റെ കാര്യത്തിൽ പ്രൊഫൈല് വളരെ വീക്ക് ആണെന്നുള്ളതും അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ വെച്ചിട്ട് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കാരണം ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുറേ ടിപ്സും ട്രിക്സും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ഞങ്ങളുടെ ഫയൽ ചെയ്തത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വരുന്ന വീഡിയോയിലെല്ലാം അപ്ഡേറ്റ് ചെയ്തു തരാം. കാരണം നിങ്ങളിൽ ഒരുപാട് പേര് ഇതുപോലെ കാനഡയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും ഫാമിലി ആയിട്ടൊക്കെ. അപ്പോൾ അത് ഏജൻസിയെ സമീപിക്കുമ്പോൾ അവർ പറയുന്ന ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ആദ്യം ഒരാൾ അവിടെ എത്തട്ടെ, അതിനുശേഷം നമുക്ക് ഡിപ്പെൻഡൻറ്റിനെ അങ്ങോട്ട് വിടാം, അതാണ് നല്ലത്, അല്ലെങ്കിൽ റിജക്ഷൻ വരും, നമ്മൾ റിസ്ക് എടുക്കാതെ ചെയ്യുന്നതാണ് നല്ലത്, ഇങ്ങനെയുള്ള റീസൺസ് ആയിരിക്കും ഏജൻസിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ഡൗട്ടുകളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹെൽപ്പ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട, നിങ്ങൾക്ക് ഇൻസ്റ്റയിലൂടെയോ അല്ലെങ്കിൽ ഇതിൽ തന്നെ കമൻറ്റിലൂടെയോ ഒക്കെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മസ്കറ്റ് എയർപോർട്ടിലെ ലാൻഡ് ചെയ്ത സമയം തൊട്ട് നമ്മൾ 14 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്തിനിടയ്ക്ക് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് നമ്മൾ ആ എയർപോർട്ടിൽ നോട്ട് ചെയ്ത കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഫ്ലൈറ്റിനോട് ചേർത്ത് ഈ ഒരു ലഗേജ് കൺവെയർ പോലത്തെ എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് ജോയിൻ ചെയ്ത് നിർത്തിയിട്ട് ആ ഫ്ലൈറ്റിൽ നിന്നുള്ള ലഗേജ് മൊത്തം ഇതിലൂടെ വന്നിട്ട് വേറെ വണ്ടിയിലൊക്കെ കളക്ട് ചെയ്ത് എയർപോർട്ടിനുള്ളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം ശരിക്കും നമ്മുടെ ലഗേജൊക്കെ ഈ രീതിയിലാണെന്ന് തോന്നുന്നു കളക്ട് ചെയ്യുന്നത്. എല്ലാ എയർപോർട്ടിലും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഇങ്ങനൊരു സിസ്റ്റം കണ്ടു, ഇതായിരിക്കും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ മസ്കറ്റിലെത്തി. മസ്കറ്റിലെത്തി വാഷ്റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ലോഞ്ച് തപ്പിയിട്ട് പോവാണ്. വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം നമ്മളതിൽ മൈക്കൊന്നും ഇല്ല ഇപ്പം. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ആദ്യമായിട്ടല്ലേ മസ്കറ്റിൽ. അപ്പോൾ വെയിറ്റ് ചെയ്യുക, നേരെ ലോഞ്ച് തപ്പി പോകാൻ നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടുമെന്നുള്ളത് അറിയത്തില്ല, എല്ലാം നോക്കണം. ഇവിടെ ഒരു നല്ല ചെയറ് കാണുന്നുണ്ട്. പുറത്ത് നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു, കാരണം നല്ല വെയിലായിരുന്നു അപ്പം. പക്ഷെ അകത്ത് എയർപോർട്ടിനകത്ത് നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിനകത്ത് കയറിയതുകൊണ്ട് നല്ല ചൂടൊന്നുമില്ല, കുഴപ്പമില്ല. കാരണം പിന്നെ ഈ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇത് വെക്കാനായിട്ടുള്ള സ്പേസും കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കുന്നത്, അല്ലാതെ തണുത്തിട്ടല്ല. Now we are at Muscat. A hot place. A hot place. ഈ ബാഗേജ് റിക്ലെയിമിന്റെ അടുത്ത് പോണ്ടി വരും. പോയി നോക്കാം. അപ്പൊ ഇവിടെ ഒരു ബാഗേജ് റിക്ലെയിം എന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക്
കൊച്ചിയിൽ നിന്ന് ഇനിയും സിഡ്നിയിൽ എടുത്താൽ മതിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യണോന്നുള്ളത് അറിയത്തില്ല. എന്നാലും വെറുതെ പോയി നോക്കാം, കാരണം നമുക്കിവിടെ 14 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത്ര സ്ലോയിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കട്ടെ. ഹായ്, ഞങ്ങളിപ്പോൾ ഇവിടെ മസ്കറ്റിൽ ലോഞ്ച് തേടിയുള്ള നടപ്പിലാണ്. ഞങ്ങൾ 14 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇരിക്കാനൊരു സ്പേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ ലഗേജൊക്കെ ഒന്ന് താത്ത് വെച്ച് ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് പോയതെന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഹലോ, ഞങ്ങളിപ്പോൾ മസ്കറ്റ് എയർപോർട്ടിലുള്ള വാഷ്റൂമിലാണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരട്ടെ. പുതിയ വാഷ് ബേസിനിൽ കൈ വെറുതെ ഇങ്ങനെ കാണിച്ചാൽ വെള്ളം വരും. അതിൻ്റെ ഇടയ്ക്ക് സോപ്പ് വേണമെങ്കിൽ ഇങ്ങനെയാക്കിയ സോപ്പ് വരും. ഇതിപ്പം ഞാനും ആദ്യമായിട്ടാണ് കണ്ടത്. നമ്മൾ സാധാരണ സാനിറ്റൈസർ ഒക്കെ ഇങ്ങനെ കൈ വെക്കുമ്പം അത് വരുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ സോപ്പ് പോലെ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അതെ. പിന്നെ ടിഷ്യൂ പേപ്പർ ഇടേ. ടിഷ്യൂ പേപ്പർ കൈ തുടച്ചിട്ട് ഇടാൻ ഇവിടെ തന്നെ ഒരു സ്ഥലമുണ്ട്. പിന്നെ നല്ല സ്പേഷ്യസ് അല്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂമാണിത്. പിന്നെ കയറി വരുമ്പോ തന്നെ ഫസ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു വാഷ്റൂമാണ്. പിന്നീട് നോർമൽ ആയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു പുതുമയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഈ സോപ്പൊക്കെ ഇങ്ങനെ വരുന്നത് തോന്നിയിട്ടുണ്ടെങ്കിലും ബാക്കി പലരും ഇത് അറിയുന്നവരായിരിക്കും. എന്നാലും ജസ്റ്റ് കണ്ടപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇവിടുത്തെ എയർപോർട്ടിലുള്ള അനൗൺസ്മെന്റ് എല്ലാം ഇതിനുള്ളിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി ഞാൻ ഇവിടുത്തെ വെള്ളം കുടിക്കുന്നത് കാണിച്ചു തരാം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അടിയിൽ, അപ്പോൾ അത് പ്രസ് ചെയ്തിട്ട് നമ്മൾ മൗത്ത് ഓപ്പൺ ആക്കി പിടിക്കുമ്പോഴത്തേക്കും ഈ പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഫൗണ്ടൻ പോലെ വന്നിട്ട് നമ്മുടെ വായിൽ വരും. അതാണ് ഇവിടുത്തെ ടെക്നിക്ക്. മാസ്ക് മാറ്റിട്ട് കുടിക്കണേ. പിന്നെ അതിവിടെ ബേബി കെയറിൻ്റെ റൂമുണ്ട്, നാപ്പി ചേഞ്ച് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ലുഫ്താൻസ ആയിരുന്നു. അപ്പൊ അവര് പ്രൊവൈഡ് ചെയ്ത ഫുഡ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, സോസേജ്, എഗ്ഗ്, അതേപോലെ പൊട്ടേറ്റോ, പിന്നെ എന്തോ ഒരു പയറുകറി പോലത്തെ ഒരു സാധനം, അതിന്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ അതിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് ഫ്രൂട്ട് കട്ട്സ് ഉണ്ടായിരുന്നു, ഒരു ക്രോയിസോൺ ഉണ്ടായിരുന്നു, ഒരു ജാം ഉണ്ടായിരുന്നു, ഒരു പിന്നെ എന്താണ് ബട്ടർ ഉണ്ടായിരുന്നു, പിന്നെ വെള്ളം. ഇത് ഇത്രയാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കോഫി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കോഫി എന്ന് പറയുമ്പോൾ നമുക്ക് കോഫി ഡിക്കോഷൻ ആണ് തരുന്നത്. അതിൽ നമ്മൾ ഷുഗറും കൂടി ഇട്ടിട്ട് കലക്കി കുടിക്കണം. അല്ലാതെ മിൽക്ക് കോഫി ഒന്നും ഇല്ലായിരുന്നു. ഇതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ക്രോയിസോണിന്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ബട്ടറും അവൈലബിൾ ആയിരുന്നു, ജാമും അവൈലബിൾ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അത് ഏതാന്ന് വെച്ചാൽ ഈ ക്രോയിസോൺ ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ തയ്ച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഈ കോഫി മാത്രമൊന്നുമല്ല, നമുക്ക് ടീ അവൈലബിൾ ആണ്, ജ്യൂസസ് അവൈലബിൾ ആണ്. അപ്പം ഓറഞ്ച് ജ്യൂസ് അവൈലബിൾ ആയിരുന്നു, ആപ്പിൾ ജ്യൂസ് അവൈലബിൾ ആയിരുന്നു. അപ്പം ഫുഡിന്റെ കാര്യം വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ലുഫ്താൻസയിലായിരുന്നു ഏറ്റവും നല്ല ഫുഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. അതെന്താണ് സംഭവം എന്ന് എനിക്ക് പേര് മനസ്സിലായില്ല. കഴിക്കാനും അത്ര വലിയ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കണമെന്നില്ല, എന്റെ ഒരു ടേസ്റ്റിന് അത് ഇഷ്ടപ്പെട്ടില്ല. കുട്ടികളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത്. മസ്കറ്റ് എയർപോർട്ടിൽ എങ്ങനെയാണ് 14 മണിക്കൂർ തള്ളി നീക്കിയത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമയം പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോഞ്ച് അന്വേഷിച്ച് കുറച്ചു നേരം നടന്നു.
അപ്പൊ ലോഞ്ച് ആക്സസ് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഫ്രീ ആക്സസ് കിട്ടിയില്ല. ഒരാൾക്ക് 21 റിയാല് വെച്ച് പേ ചെയ്യേണ്ടി വരുമായിരുന്നു. അതും 3 മണിക്കൂർ കൂടുമ്പോൾ ഓരോരുത്തർക്കും വെച്ചിട്ട് 21 റിയാല് വെച്ചിട്ട് പേ ചെയ്യണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലോഞ്ച് വെച്ചിട്ട് റൂം എടുക്കാനായിട്ട് നോക്കിയായിരുന്നു. ഡബിൾ റൂം എടുക്കുന്നത് തന്നെ 50 റിയാലായിരുന്നു. പക്ഷെ അത് റൂം വേക്കന്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പിന്നെ മസ്കറ്റ് എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ എടുത്ത കുറെ നേരം നമുക്ക് അവിടെ ഒരു നല്ല രീതിയിൽ സ്പേസ് ആയിട്ടുള്ള എയർപോർട്ട് ആണ്. അപ്പൊ നമുക്ക് പല സ്ഥലത്തും മാറി തിരിഞ്ഞ് തിരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. ആ രീതിയിലൊക്കെയാണ് നമുക്ക് സമയം തള്ളി നീക്കാൻ പറ്റിയത്. വലിയ രീതിയിൽ അങ്ങനെ ബോറടിക്കുന്നതായിട്ട് തോന്നിയില്ല. അപ്പൊ ലേ ഓവറൊക്കെ ഉള്ളപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കുട്ടികളുമൊക്കെ ആയിട്ട് പ്രത്യേകിച്ച്. എന്നാലും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല, കാരണം പല രീതിയിൽ ഡ്യൂട്ടി സ്റ്റോപ്പിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലൊക്കെ സമയം കൂടി. ഫ്ലൈറ്റിലായാലും വലിയ രീതിയിലുള്ള ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗെയിം കളിക്കാനും കാർട്ടൂൺ കാണാനും ഒക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ പിന്നെ കുറച്ചു നേരമൊക്കെ അവർ കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം അങ്ങനെ അങ്ങനെ സമയം വളരെ പെട്ടെന്ന് പോകും. പിന്നെ ഉറങ്ങാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങി തീർക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ, ചുമ്മാ കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. അപ്പം ഞാൻ അങ്ങനെ ഉറങ്ങിയല്ല സമയം തലനീക്കുന്നത്, ഞാൻ കൂടുതൽ നേരം ഈ മാപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഫ്ലൈറ്റിന്റെ പല രീതിയിലുള്ള വ്യൂ നമുക്ക് കിട്ടും, പിന്നെ നമുക്ക് സിനിമ കാണാൻ പറ്റും, ഗെയിം കളിക്കാൻ പറ്റും, കാർട്ടൂൺ കാണാൻ പറ്റും, പാട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് സമയം തള്ളി നീക്കാം. പിന്നെ പറയുന്നത് പോലെ ഈ ഫുഡൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം, പുറത്തുള്ള വ്യൂ നോക്കിക്കൊണ്ടിരിക്കാം, അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് സമയം തള്ളി നീക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ ഒരു യാത്ര ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വിശേഷങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ് വാൽക്കണ്ണാടി.